നമസ്കാരം. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇത് കണ്ണീരോണമോ? ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം നൽകുന്നതിന് മാത്രമായി 160 കോടി രൂപ വേണം. ഇതിനു പുറമെയാണ് ഓണം ബോണസും അഡ്വാൻസും കൊടുക്കേണ്ടത്. സർക്കാർ അനുവദിച്ച തുക കൊണ്ട് നേരത്തെ എടുത്ത ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അടച്ചു തീർത്ത് വീണ്ടും 50 കോടി ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓണം ബോണസിന് പണമില്ല. സംസ്ഥാന സർക്കാർ അനുവദിച്ച 50 കോടി വേഗത്തിൽ ലഭിച്ചാൽ മാത്രമേ തിങ്കളാഴ്ച മുതൽ കെഎസ്ആർടിസിയിൽ ശമ്പള വിതരണം ആരംഭിക്കൂ. ജൂലൈ മാസത്തെ പകുതി ശമ്പളം നൽകാനാണ് മാനേജ്മെന്റ് ആലോചന. അതേസമയം കൂലിക്ക് പകരമായി നൽകുന്ന കൂപ്പൺ വാങ്ങില്ലെന്ന് യൂണിയനുകൾ അറിയിച്ചു. ജീവിക്കാൻ കൂപ്പൺ പോരെന്നും തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത നിലപാടാണ് കോടതിയുടേതെന്നും CITU വ്യക്തമാക്കി. ജീവനക്കാരുടെ ഓണം അഡ്വാൻസിനായി 75 കോടി രൂപയുടെ മറ്റൊരു ഓവർഡ്രാഫ്റ്റ് അപേക്ഷ SBIയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മൂന്നിലൊന്ന് ശമ്പളവും കൂപ്പണുമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ CITU രംഗത്തെത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശികയായ ശമ്പളത്തിന്റെ മൂന്നിലൊന്നാണ് തിങ്കളാഴ്ച വിതരണം ചെയ്യുന്നത്. ശമ്പള വിതരണത്തിനായി 50 കോടി രൂപ കഴിഞ്ഞ ദിവസം സർക്കാർ കെഎസ്ആർടിസിക്ക് കൈമാറിയിരുന്നു. ശമ്പള വിതരണം വേഗം പൂർത്തിയായേക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കെഎസ്ആർടിസിയുടെ ഗതി നിർണയിക്കുന്ന ചർച്ചയാണ് തിങ്കളാഴ്ച മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിങ്കളാഴ്ചത്തെ ചർച്ച നിർണായകമാണ്. ഡ്യൂട്ടി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. ജീവനക്കാർക്ക് കൂപ്പൺ അടിച്ചേൽപ്പിക്കില്ലെന്നും താല്പര്യമുള്ളവർ വാങ്ങിയാൽ മതിയെന്നും ആന്റണി രാജു അറിയിച്ചു. ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിന്റെ ഒരു ഭാഗം ജീവനക്കാർക്ക് നൽകാൻ 50 കോടി രൂപ നൽകാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ പണം കിട്ടിയതോടെയാണ് ശമ്പള വിതരണം ആരംഭിച്ചത്. ശമ്പള വിതരണം മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. കെഎസ്ആർടിസി ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും വിവിധ ഡിപ്പോകളിൽ സമരം നടത്തേണ്ടി വരുന്നത് സങ്കടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തൊഴിലാളി സമരങ്ങളിൽ ഊറ്റം കൊള്ളുന്ന ഒരു സർക്കാർ കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരം കണ്ടില്ലെന്ന് നടിക്കരുതെന്നും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുതെന്നും VD സതീശൻ വ്യക്തമാക്കി. ജോലി ചെയ്തതിന്റെ കൂലിയാണ് ജീവനക്കാർ ചോദിക്കുന്നതെന്നും ശമ്പളം നൽകാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അവരുടെ ഓണം കണ്ണീരിലാക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടിയിലും ട്രാൻസ്ഫർ പ്രൊട്ടക്ഷനിലും മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമനുസരിച്ചാകും കെഎസ്ആർടിസിയുടെയും ജീവനക്കാരുടെയും ഭാവി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.